കഥ അതിജീവനം. സുരേഷ് കാനപ്പള്ളി. എന്നെ ഒന്ന് തൊടാൻ വരുമ്പോഴേക്കും പിള്ളേരെ ചീത്ത പറഞ്ഞ് ഓടിക്കുകയായിരുന്നല്ലോ. എൻ്റെ അടുക്കലേക്കെന്ന് വന്നാൽ പിള്ളേരൊക്കെ ചീത്തയാകൂത്രേ. ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ ഞാൻ വേണം, ഞാൻ തന്നെ വേണം. വേണേൽ എൻ്റെ കാല് പിടിക്കാനും തയ്യാർ. നാണവും മാനവും ഇല്ലേ? 19 വയസ്സായില്ലേ? മുടിയും താടിയുമൊക്കെ നരകയറിയല്ലോ. ചോദ്യങ്ങളുടെ ഭാവം അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കടിച്ചങ്ങ മറുത്തി. മറുത്തൊന്നും പറയാൻ പോയില്ല, നിവൃത്തിയില്ലല്ലോ. കാര്യം ആര് പറഞ്ഞാലും അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തേക്കണം, പ്രത്യേകിച്ച് നമുക്കത്ര പിടിപാടൊന്നുമില്ലാത്ത ഇടപാടാകുമ്പോൾ. വെക്കം പോയി പേപ്പറും പേന എടുത്തുകൊണ്ട് വാ. A4 പേപ്പർ തന്നെ വേണോ? ഇയാളെന്താ ചിത്രരചന മത്സരത്തിന് പോകുകയാണോ? ഏതെങ്കിലും പഴയ കടലാസായാലും മതി. ഇതേ പിന്നെ എഴുതാൻ പറ്റുന്ന പേന തന്നെ കൊണ്ടേക്കണം കേട്ടോ. കടുകെട്ടി ട്യൂഷൻ ടീച്ചറുടെ മുന്നിലെന്ന പോലെ പറഞ്ഞതൊക്കെ ഞൊടിയിട വേഗതയിൽ എടുത്തുകൊണ്ടുവന്ന് മേശമേൽ വെച്ചു. ആരും കൽപ്പന രൂപത്തിൽ പറയുന്നത് പണ്ടേ ഇഷ്ടമല്ല, ഇതിപ്പോ നടാടയാണ്. ഇനി എൻ്റെ അടുത്തേക്കൊന്ന് നീങ്ങിരുന്നേ. ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഇതേതാണ്ട് തല്ലുകൂടിയിരിക്കുന്ന കെട്ടിയനും കെട്ടിയോളും ഇരിക്കുന്നത് പോലെ. ഇങ്ങോട്ട് ചേർന്നിരിക്കൂ, പുതുമോടിക്കാരുടെ ഇരിപ്പ് പോലെ. ഇനി എന്നെ അങ്ങ് പൊക്കിയെടുത്ത് മടിയിൽ വച്ചേ. അത് വേണോ? വേണേൽ മതി, പറ്റൂലെങ്കിൽ പറഞ്ഞാൽ ഞാനങ്ങ് പോയേക്കാം. ലോക്ക്ഡൗൺ തുടങ്ങിയത് മുതൽ എനിക്ക് നിന്നൊന്നും തിരിയാൻ സമയമില്ല. അങ്ങനെ വഴിക്കുവാ. ഇനി എൻ്റെ ഉടയാടെ പതുക്കെ മാറ്റി എൻ്റെ പള്ളയിലൊന്ന് അമർത്തി ഞെക്കിക്കേ. അങ്ങനെയല്ല, ഇത് ഏതാണ്ട് പേടിച്ചു കുറച്ച് ഒന്നങ്ങട്. ആ ഞെക്കി. ആ അങ്ങനെ അങ്ങനെ. ദേ ഇപ്പം ഞാനങ്ങ് ഉണർന്നു. ഇനിയിപ്പോൾ എന്തിനും തയ്യാറായി കഴിഞ്ഞു. ഇനി വലപ്പണി ശരിയായോ എന്ന് നോക്കിക്കേ. ഉണ്ടല്ലോ അല്ലേ? ഇനി കോവിൻ .gov.in സൈറ്റിൽ കയറി വാക്സിൻ രജിസ്ട്രേഷനുള്ള പേജ് എടുത്ത് പേരും വയസ്സും ഫോൺ നമ്പറുമൊക്കെ അടിച്ചങ്ങ് കയറ്റു. ആധാർ നമ്പർ അടിക്കുമ്പോൾ തെറ്റിയേക്കരുത് കേട്ടോ. വയസ്സും ജനനത്തീയതിയുമൊക്കെ ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെയാകണം. എനിക്കറിയാം ഇതൊക്കെ, ഞാനെന്താ ഇള്ളക്കുട്ടിയോ. പക്ഷെ മനസ്സിൽ പറഞ്ഞതേയുള്ളൂ, ആളും തരവും നോക്കി പറയണമല്ലോ. നില്ലേ, ചെയ്തതൊക്കെ ശരിയാണെന്നൊന്ന് പരിശോധിച്ചു നോക്കിയേ. ആ ശരി തന്നെ. എന്ന് താഴെ കാണുന്ന ആ സബ്മിറ്റ് ബോക്സിലൊന്ന് തൊട്ടേ. ഇപ്പോൾ ഒരു OTP ഫോണിൽ വരും, അത് OTP എന്ന കോളത്തിൽ പെട്ടെന്ന് അടിച്ചേക്കണം. 3 മിനിറ്റ് കഴിയാതെ. വെറുതെ തലയാട്ടത് മൂളുകയും ചെയ്തുകൂടെ? മൂളുന്നതിന് പണച്ചെലവൊന്നും ഇല്ലല്ലോ. അമർത്തി അങ്ങ് മൂളിക്കൊടുത്തു. വാശി പിള്ളേരുടെ ചില പ്രവൃത്തി പോലെ. ദേ അത്രയും വേണ്ട. ദേ ഇപ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വന്നില്ലേ. ദേ ഇപ്പം വാക്സിനേഷന് നിങ്ങൾ അർഹത നേടിക്കഴിഞ്ഞു, സന്തോഷമായില്ലേ? ഇനി എക്സിറ്റ് ആയിക്കോ. വീണ്ടും സൈറ്റിൽ കയറി മൊബൈൽ നമ്പർ അടിച്ചേ. ദേ ഇപ്പോഴും ഒരു OTP നമ്പർ വന്നില്ലേ. മിഴിച്ച് നോക്കിയിരിക്കാതെ അതൊന്ന് വെക്കം ടൈപ്പ് ചെയ്യൂ. ഇനി പിൻകോഡ് അടിച്ച് താമസിക്കുന്ന സ്ഥലത്തുള്ള വാക്സിനേഷൻ സെൻറ്റർ ഒക്കെ തെളിഞ്ഞു വരും. എന്താ അടിക്കാത്തെ? പിൻകോഡ് അറിയില്ലേ? അത് പിന്നെ വേണ്ട വേണ്ട, കിടന്നങ്ങ് വിരലുണ്ട. ഇതേ തൊട്ടപ്പുറത്ത് ബോക്സിൽ സ്റ്റേറ്റ്, ജില്ല എന്നൊക്കെ കണ്ടില്ലേ? അതൊക്കെ തിരഞ്ഞെടുത്ത് അടിക്കൂ. അടിച്ചോ? ഇതേ പിന്നെ ഒന്നും ഇണ്ടാത്തെ, ഒന്ന് അടിച്ചു എന്നേ. ആ അടിച്ചു അടിച്ചു. ഇനി ഡേറ്റ് ക്ലിക്ക് ചെയ്യൂ. അടുത്തതായി 45+ അമർത്തു. ഇനി അടുത്തതായി പെയ്ഡ്, ഫ്രീ എന്നൊക്കെയുള്ള കോളങ്ങൾ കണ്ടില്ലേ? കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ പെയ്ഡ് ക്ലിക്ക് ചെയ്തോ. എൻ്റെ അടുത്ത് അവിടുന്ന കാശ്, പണിക്ക് പോയിട്ട് തന്നെ 1.5 മാസം. വേണ്ട, പയ്യാരൊന്നും പറയണ്ട, ഫ്രീ എന്ന ഓപ്ഷനിൽ അമർത്തിയാൽ മതി. ഇനി ഏത് വാക്സിനാണെന്ന് വേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യൂ. ഇതാ ഇപ്പം ജില്ലയിലെ എല്ലാ സെൻറ്ററുകളും തെളിഞ്ഞു വന്നില്ലേ. ഓരോന്നിനും തൊട്ടു താഴെ ചുവന്ന കളറിൽ 0 കാണിച്ചിട്ടില്ലേ, അതിനർത്ഥം അവിടെ ഒന്നും ബാക്കിയില്ലെന്ന് തന്നെ.
സ്ലോട്ട് വരുമ്പോൾ ആ സ്ഥാനത്ത് പച്ച നിറത്തിൽ എത്ര എണ്ണമെന്ന് തെളിഞ്ഞു. അപ്പോ തന്നെ അവിടെ ക്ലിക്ക് ചെയ്തേക്കണം. എണ്ണം 100 എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും 500 പേരെങ്കിലും അത് ലാക്കാക്കി കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുന്നുണ്ടാകും. വളരെ പെട്ടെന്ന് അമർത്തിയാലേ കിട്ടൂ. അപ്പൊ പിന്നെ സമയത്തിന്റെ ടേബിൾ വരും. പറ്റിയ സമയം സെലക്ട് ചെയ്യാം. സബ്മിറ്റ് കൊടുത്താൽ ഉടനെ കൺഫേം മെസ്സേജ് വരും. പിന്നെ പറയണ പോലെ അത്ര കണ്ട് എളുപ്പത്തിൽ കിട്ടുമെന്ന് കരുതേണ്ട. സ്പീഡാണ് പ്രധാനം. ഊണും ഉറക്കവും ടി വി കാണലും പത്രം വായയും ഒക്കെ ഒന്ന് മാറ്റിവെച്ചോ. എപ്പോഴും എന്നെയും കെട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോ? കിട്ടും, കിട്ടാതിരിക്കില്ല. എന്നാ ഞാനങ്ങോട്ട്